മുഴുവൻ എന്നോട് കഴിക്കാനാ പറഞ്ഞത്. പക്ഷേ ഞാൻ പാതി എടുത്തു വെച്ചു. വേണ്ട അഴകി, മഹാദേവന്റെ പ്രസാദമല്ലേ? നീയല്ലേ മഹാദേവനെ പൂജിക്കുന്നതും പ്രസാദിപ്പിക്കുന്നതും. നീ തന്നെ മുഴുവനും കഴിച്ചോളൂ. വേണ്ട, ഇത് കഴിക്കൂ. എന്ത് വന്നാലും തുല്യം തുല്യെന്നല്ലേ നമുക്ക്. ഇത് കഴിക്കാം. അമ്മ പാവം ഒരുപാട് യാചിച്ചിട്ട് അത്രേ പ്രസാദം കിട്ടിയത്. അഴകി ശിവലിംഗത്തിൽ അർച്ചന ചെയ്യുന്നു കേട്ടപ്പോ മുതൽ അമ്മയുടെ കോപം എല്ലാം മാറി. നീ എന്താ ഈ കഴിക്കുന്നേ? അമ്മ തന്ന പായസത്തിന്റെ പകുതി ഞാനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ദാ ഇപ്പൊ കഴിഞ്ഞു. അത് മുഴുവൻ നിന്നോട് കഴിക്കാനല്ലേ ഞാൻ പറഞ്ഞത്? എന്റെ മോൻ എന്തിനാ അത് കൊടുത്തത്? ഞാൻ കഴിച്ചതുകൊണ്ട് എന്താ അമ്മേ കുഴപ്പം? അത് കഴിക്കാൻ പാടില്ലടാ. അത് കഴിച്ച മരണ ഉറപ്പ്. എന്റെ പരദൈവങ്ങളെ എന്നെ ചതിച്ചല്ലോ. എന്താ അമ്മ പറ്റിയത്? അമ്മ കാര്യം എന്താന്ന് വെച്ചാ പറയ്. മോനെ നിന്റെ ജീവൻ ആപത്താണ്. ഞാൻ തമ്പുരാട്ടിയോട് പോയി മറുമരുന്ന് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാം. നീ മരിക്കുന്നത് കാണാൻ അമ്മയ്ക്ക് വയ്യടാ. അമ്മ എന്തൊക്കെ ഈ പറയുന്നത്? ദൈവത്തെ തൊട്ടതിന് പകരമായിട്ട് രഹസ്യമായിട്ട് ഇവളെ കൊന്നു കളയാനായിരുന്നു തമ്പുരാട്ടിയുടെ കൽപ്പന. അതിനു വേണ്ടിയിട്ട് ഇത് തന്നു വിട്ടത്. അബദ്ധത്തില് നീ ഇത് കഴിച്ചു കളഞ്ഞല്ലോ മോനെ. ഇത്ര ദുഷ്ടയായിരുന്നല്ലേ അമ്മ. വേണ്ട, എനിക്ക് മറുമരുന്ന് ഒന്നും വേണ്ട. അഴകി മരിക്കുകയാണെങ്കിൽ അതിനൊപ്പം ഞാനും ചാവട്ടെ. ഇല്ല ഇല്ല, നിന്നെ എനിക്ക് മരണത്തിന് വിട്ടുകൊടുക്കാൻ പറ്റില്ലടാ. ഞാൻ വിട്ടുകൊടുക്കില്ല. എന്റെ ദേവി കാത്തോണേ. ഇതെന്നെ കൊല്ലാനുള്ളതായിരുന്നെങ്കിൽ ഒരു സൂചന തരാമായിരുന്നില്ല. ഞാനിത് എന്റെ ഭർത്താവിന് കൊടുക്കില്ലായിരുന്നല്ലോ. എന്നോട് പൊറുക്ക്, അറിയാതെ ചെയ്തു പോയതാണ്. അഴകി, കുറച്ചു മുമ്പ് നീ പറഞ്ഞില്ലേ എന്ത് കിട്ടിയാലും നമുക്കത് തുല്യ മൂല്യമാണെന്ന്? അത് മരണമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇല്ല, അങ്ങേക്കൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അഴകി, ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. തമ്പുരാട്ടി, രക്ഷിക്കണേ തമ്പുരാട്ടി. എങ്ങോട്ടാ ഓടിക്കേറി പോകുന്നത്? അതേ, കേറാൻ ആർക്കും അനുവാദമില്ല. എനിക്ക് തമ്പുരാട്ടി ഒന്ന് കാണണം. തമ്പുരാട്ടി, എന്താ അവസാനിച്ചു നിന്റെ മരുമകളെ? ഒരബദ്ധം പറ്റി തമ്പുരാട്ടി. ഞാൻ അവക്ക് കഴിക്കാൻ കൊടുത്ത പായസം അവളെന്റെ മോനും കൊടുത്തു. അവനത് കഴിച്ചു തമ്പുരാട്ടി. എന്റെ മോനെ രക്ഷിക്കാന്ന് തമ്പുരാട്ടി വാക്ക് പറഞ്ഞതല്ലേ? എന്റെ മോനെ രക്ഷിക്കണം. വൈദ്യരോട് പറഞ്ഞ് മറുമരുന്ന് എന്തെങ്കിലും വാങ്ങിത്തരൂ തമ്പുരാട്ടി.
എനിക്ക് എന്റെ മോനെ രക്ഷിക്കണം. ഇത്രയൊക്കെ ശ്രദ്ധിച്ചിട്ടും നിന്റെ മോന് ആ പ്രസാദത്തിന്റെ പങ്ക് പറ്റിയെങ്കിൽ ദൈവശിക്ഷ അവന് കൂടി ഉള്ളതാണെന്ന് വ്യക്തമല്ലേ? ശിവലിംഗത്തിൽ അർച്ചന നടത്തിയപ്പോൾ അവനും കൂടി ഉണ്ടായിരുന്നല്ലോ. ആ പാപം അവനും കൂടി അനുഭവിക്കട്ടെ. അങ്ങനെ പറയരുത്. എന്റെ മോൻ ഇല്ലാതായ ഞാൻ ജീവിച്ചിരിക്കില്ല. എന്റെ ആവശ്യം നിന്റെ മരുമകൾ ഇല്ലാതാവുക എന്നതാണ്. അതിനിടയിൽ നിന്റെ മകനോ നീയോ മരിച്ചു പോയാൽ എനിക്കതിൽ ഒരു കുറ്റബോധവും ഇല്ല. ഇല്ല, ഇത് ചതിയാണ്, ഇത് ചതി തന്നെയാ. തമ്പുരാട്ടിയുടെ ചതി നാട്ടുകാരോട് മുഴുവൻ ഞാൻ പറയും. ഇപ്പൊ തന്നെ പറയും. പിടിച്ചു പോട്ടി, ഞാൻ തമ്പുരാട്ടിയുടെ കാല് പിടിക്കാം. എന്റെ മോന്റെ ജീവൻ രക്ഷിക്കണം തമ്പുരാട്ടി. ഇനി നിന്റെ മകനെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും സാധിക്കില്ല. കൊണ്ടുപോയി പൂട്ടിയിടവളെ. കണ്ടോ, വിധിയെ മാറ്റിമറിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. അഴകിയും ശുഗനും പ്രാണൻ കളഞ്ഞ് പരസ്പരം സ്നേഹിക്കുന്നവരല്ലേ? മരണത്തിലും അവരൊന്നാവട്ടെ, ചത്തു തുലയട്ടെ രണ്ടെണ്ണവും. നീ കിടന്നോ, ഞാൻ പോയി അമ്മയെ നോക്കിട്ട് വേണ്ട, എന്റെ അടുത്തിരിക്കണം. എന്റെ കണ്ണടഞ്ഞു പോകുമ്പോ എനിക്ക് ഈ മുഖം കണ്ടുകൊണ്ട് പോണം. ഭഗവാന്, എന്റെ ജീവൻ എടുത്തിട്ട് ഇദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു കൊടുക്കണേ. വേണ്ട, ഞാൻ നിന്നെ വിട്ട് പിരിയില്ല, ഒരിക്കലും പിരിയില്ല. ഉള്ളില് എന്തോ കലങ്ങി മറിയുന്ന പോലെ. നെഞ്ചിലെ ശ്വാസത്തിന് എന്തോ തടസ്സം. എനിക്കാവുന്നില്ല. അമ്മ വരുമെങ്കിൽ അതുവരെ പ്രാണൻ പിടിച്ച് കാത്തു നിൽക്കണം. ജീവിക്കണം നമുക്ക്. ഭഗവാനെ, പണത്തോടുള്ള എന്റെ ആർത്തി കാരണം എന്റെ മകൻ ഇങ്ങനെ സംഭവിച്ചത്. എന്റെ കയ്യിലുള്ള പണം മുഴുവൻ ആർക്ക് വേണമെങ്കിലും ഞാൻ കൊടുക്കാം. എന്റെ പ്രാണന് വിലയില്ലാത്തത്, അത് സ്വീകരിച്ചിട്ട് എന്റെ മോനെ വെറുതെ വിടണേ. എന്റെ മരുമോള് അവള് നല്ലവളായിരുന്നു. അവളെ ഇല്ലാതാക്കാൻ നോക്കിയ എന്റെ പാപത്തിനുള്ള ശിക്ഷയായത്. എന്നോട് പൊറുക്കണേ ദേവി. അമ്മ മരുന്നുമായി വരുമെന്നുള്ള പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അഴകി, നീ പ്രതീക്ഷ കൈവിടാതിരിക്കും. അമ്മ വരും.
അമ്മ കൊണ്ടുവരുന്ന മരുന്ന് കഴിച്ച് നമുക്ക് സുഖം പ്രാപിക്കാം, എനിക്ക് ഉറപ്പുണ്ട്. എന്റെ മരണത്തിന് കൂട്ടായി അങ്ങേയും അറിയാതെയാണെങ്കിലും ഞാൻ വലിച്ചഴിച്ചല്ലോ എന്നുള്ള ദുഃഖം മാത്രമേ എനിക്കുള്ളൂ. ആ പാപം ചെയ്ത ഞാൻ തികഞ്ഞൊരു പാപിനിയാണ്. എന്റെ അഴകി, ഒരിക്കലും നീ അങ്ങനെ പറയരുത്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ച ഞാൻ ഈ ഭൂമിയിലുണ്ടാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ചിലപ്പോ നീ പൂജിക്കുന്ന ആ ശ്രീ പരമേശ്വരന്റെ ഇച്ഛയായിരിക്കും നമ്മുടെ രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള മരണം. അങ്ങയുടെ അവസ്ഥ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പ്രാണൻ പോകുന്ന വേദന ഉള്ളിലുണ്ടെങ്കിലും നിന്റെ ഈ അവസ്ഥ ഓർക്കുമ്പോ 100 മടങ്ങ് വേദന അധികാവുന്ന പോലെയാ. നെഞ്ചകം പിളർക്കുന്ന വേദനയിൽ അങ്ങേക്ക് എന്നോടുള്ള സ്നേഹം പനിനീർ പോവിൽ ഇളം കാറ്റ് തഴുകുന്നത് പോലെ എന്റെ വേദനയെ ശമിപ്പിക്കുന്നു. എനിക്കൊരാഗ്രഹമുണ്ട്, പറഞ്ഞോട്ടെ. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് അങ്ങയുടെ ഭാര്യ പദവി വീണ്ടും അലങ്കരിക്കണം. ആ ഭാഗ്യം ഭഗവാൻ എനിക്ക് തരണേന്ന് മാത്രമാണ് ജീവനറ്റു പോകുന്ന എന്റെ പ്രാർത്ഥന. നമുക്കൊരു കുഞ്ഞുണ്ടാവണം, അതിനെ താലോലിച്ച് പൊന്നുപോലെ വളർത്തണം. ആ കുഞ്ഞുമുഖം എന്റെ സ്വപ്നങ്ങളിൽ ബാക്കി വെച്ച് നമ്മൾ യാത്രയാവുകയാണ് അല്ലേ? നമ്മളെ പോലുള്ളവർ വിഗ്രഹാരാധന ചെയ്യാൻ പാടില്ല, അതിന് ദൈവങ്ങൾ പോലും എതിർപ്പ് പ്രകടിപ്പിച്ചോണ്ടല്ലേ നമുക്ക് ഈ ഗതി വന്നത്. നമ്മള് മനസ്സിലെ ദൈവത്തെ ആരാധിക്കാൻ പാടുള്ളൂ. അങ്ങനെയാവില്ല. ഒരുപക്ഷെ എല്ലാം പരമ്പൊരുളായ ശ്രീ പരമേശ്വരന്റെ പരീക്ഷണങ്ങളാണെങ്കിലോ? ഭിക്ഷ എന്തെങ്കിലും തരണേ. എഴുന്നേക്കണ്ട, ആരെയും കാണാതാകുമ്പോ അവര് പൊയ്ക്കോളും. അത് പാടില്ല, ആരും ഇല്ല ഇവിടെ. ഭിക്ഷയാചിച്ച് വരുന്നവരെ നിറം കൈയോടെ മടക്കി അയക്കുന്നത് മഹാ അപരാധത്തിന് തുല്യം. നമ്മുടെ ഈ അവസ്ഥയിൽ നമുക്ക് എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയും? മരണതുല്യമായ വേദന നമ്മളെ കൊന്നു തിന്നുകയല്ലേ? അവസ്ഥ ഏതാണെങ്കിലും അവസാന ശ്വാസം നമ്മളിൽ വിട്ട് അകലുന്ന സമയം പോലും നമ്മൾ അതിന് ബാധ്യസ്ഥരാണ്. മരിക്കുന്നതിന് മുൻപ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന അവസാനത്തെ നന്മയായിട്ടായിരിക്കാം ഭഗവാൻ ഈ ദാനത്തെ കാണുന്നതെങ്കിലും. ഭിക്ഷ എന്തെങ്കിലും തരണേ. ഇനി ആ പാപത്തിനെ പുറത്ത് കാത്തു നിർത്തി വിഷമിപ്പിക്കാൻ പാടില്ല. ഞാൻ പോയി നോക്കിയിട്ട് വരാം. ആരും ഇല്ല ഇവിടെ. എന്ത് വേണം അമ്മ? മോളെ, ഭക്ഷണം കഴിച്ചിട്ട് 3-4 ദിവസമായി, വല്ലതും തരണേ. അതിനെന്താ, അമ്മ കയറിയിരുന്നോളൂ, ഇവിടെ ഭക്ഷണമുണ്ട്. മോളെ ദൈവം കാക്കട്ടെ.
കഴിച്ചോളൂ, മരം നിറയട്ടെ. ഭക്ഷണത്തിനായി എത്രയോ വീടുകളിൽ കയറി ഇറങ്ങി യാചിച്ചു, ആരും തന്നില്ല. മോളുടെ മനസ്സ് വലുതാ, അതിനുള്ള പ്രതിഫലം ഈശ്വരൻ തരാതിരിക്കില്ല. വിശക്കുന്നവന്റെ മുന്നില് ദൈവം അന്നമായി എത്തുമെന്നൊരു ചൊല്ലുണ്ട്. മോള് ദൈവതുല്യ, നല്ലതേ വരൂ. അമ്മ കഴിക്കൂ, ഞാനിപ്പോ വരാം. കത്താണ്, ചങ്കെല്ലാം എരിയുന്നു, വിഷം വ്യാപിച്ചു തുടങ്ങി. അമ്മ സമാധാനത്തോടെ കഴിക്കട്ടെ. എന്താ എന്താ ശ്വാസം? നമുക്കിനി അധികം നേരെ ഇല്ല. അഴകി കഴിച്ചു തീർത്ത് അമ്മ സന്തോഷത്തോടെ ഒന്ന് പൊയ്ക്കോട്ടെ. അതുവരെയെങ്കിലും നമുക്ക് ശബ്ദം ഉണ്ടാക്കാതിരിക്കാം. മാലിനി, മാലിനി, കിണറ്റിൽ നിന്ന് വെള്ളം കോരിയപ്പോ അതിന്റെ അകം മുഴുവൻ ചോര പടർന്നിരിക്കുന്നു. തമ്പുരാട്ടി അറിയിക്കണ്ടേ? വേണ്ട, ഒരു ലക്ഷണങ്ങളും തമ്പുരാട്ടി അംഗീകരിക്കില്ല. ഇനിയും പറയാൻ പോയാൽ നമ്മളെയും ശിക്ഷയ്ക്ക് വിധേയരാക്കും. എന്തോ ആപത്ത് മണക്കുന്നു, ഒരു ദുരിതപ്പെയ്ത്തിനുള്ള തുടക്കം പോലെ എനിക്കും തോന്നി. അഴകി മഹാദേവനെ നേരിട്ട് പൂജ ചെയ്യുന്ന പെണ്ണാണ്, എല്ലാം മഹാദേവന്റെ പരീക്ഷണമായിരിക്കും. ഇനി നമുക്ക് എത്ര നേരമുണ്ടെന്നറിയില്ല. എനിക്ക് മഹാദേവന്റെ മുമ്പിൽ കിടന്ന് മരിക്കണം. എന്നെ ആ ശിവലിംഗത്തിന്റെ അടുത്ത് വരെ ഒന്ന് കൊണ്ടുപോകാമോ? നടക്കാനാവോ നിനക്ക്? ഞാൻ നടക്കും. എന്റെ ശിവപെരുമാളിന്റെ അടുത്തേക്കുള്ള യാത്രയാണ്. എന്റെ കാലുകൾക്ക് ഭഗവാൻ ബലം തരും. നമുക്കിറങ്ങാം. എന്റെ ഭഗവാനെ, എന്റെ അഴകിയെ, അങ്ങയുടെ മുമ്പിൽ എത്തിക്കണേ. സംശയിക്കണ്ട, ഇത് ദൈവകോപം തന്നെയാ.
വേണ്ട, ഇപ്പോ ആരും അങ്ങോട്ട് പോണ്ട. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. എനിക്കിനി നടക്കാൻ കഴിയില്ല. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഭഗവാനെ, എന്നോട് പൊറുക്കണേ. അയ്യോ, മഹാദേവ, അടിയങ്ങളുടെ പ്രാണൻ സ്വീകരിച്ചാലും.